ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിസോഴ്സ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി സിമ്പിൾ പിസ്സ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് എപ്പോഴാണോ പിസ്സ കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഈ പിസ്സ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. മുട്ടയും പഞ്ചസാരയും കുറച്ച് പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ സിമ്പിൾ പിസ്സ റെസിപ്പി നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ബ്രെഡൊക്കെ അവിടെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ അതിലേക്കുള്ള ചേരുവകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചീസും തക്കാളിയും ഓനിയനും അതേപോലെ തന്നെ പച്ചമുളകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ എന്താ അവിടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് നമ്മുടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതാ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്ത് അതേ പാനിലോട്ട് തന്നെ കുറച്ച് ഗീ ആക്കി എടുത്ത ശേഷം നമ്മുടെ ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം തന്നെ അതിന് മുകളിലായിട്ട് നമ്മുടെ പിസ്സ സോസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡിലും ഒരുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് മുകളിലായിട്ട് കുറച്ച് ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് അതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കട്ടെ. എൻ്റെ അടുത്ത് ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് എടുത്തത്. ഇനി നമ്മൾ ചിക്കനൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കി വെച്ച ചിക്കനെ പീസാക്കിയിട്ട് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ചീസ് ഇട്ട് കൊടുക്കട്ടോ. ഞാൻ മറന്നിട്ട് അതിന് മുകളിൽ ചീസ് ഇട്ട് കൊടുത്ത ശേഷം ലാസ്റ്റാണ് ചിക്കൻ ഇട്ട് കൊടുത്തത്. ചിക്കൻ ഇല്ലാതെയും ഇത് റെഡിയാക്കിയെടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഇതാ കുറച്ച് കുരുമുളക് പൊടി ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കാം. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഒന്ന് ആക്കി കൊടുക്കട്ടോ. ഇനി ഞാനിത് അതിന് മുകളിൽ ചിക്കൻ്റെ പീസ് ഞാൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ച് കൊടുക്കുകയാണ്. ഈ ചീസ് വെക്കുന്നതിൻ്റെ ആദ്യം തന്നെ വെക്കേണ്ടിയിരുന്ന മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾ വെക്കുകയാണെങ്കിൽ വെജിറ്റബിൾസിന് മുകളിലായിട്ട് ചിക്കൻ വെച്ച് കൊടുത്ത ശേഷം ചീസ് ഇട്ട് കൊടുക്കട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മുടെ പാന് അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് തീ ലോ ഫ്ലെയിമിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചീസ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയം വരെ കുക്കാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ അടിപൊളി ബ്രെഡ് പിസ്സ ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് നിർത്തിച്ചോ, നമുക്ക് ഏതാ വേണ്ടിയേ?